തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഊർജ സ്രോതസ്സുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ. എന്തിനും ഏതിനും തയ്യാറായാണ് ഓഫീസുകളുടെ പ്രവർത്തനം. കോഴിക്കോട് നിന്നും ജയേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്ഥാനാർത്ഥികളെല്ലാം വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. സ്ഥാനാർത്ഥികളെ നിയന്ത്രിച്ചും പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചും വിവിധ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ സജീവമാണ്. കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ മണ്ഡലത്തിലെ NDA യുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ വിശേഷങ്ങൾ കാണാം. കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായിരുന്നു അമ്പലത്തുകുളങ്ങരയിലെ ഈ വീട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ വിശേഷങ്ങളിലേക്ക്. കോൺഗ്രസിന്റെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ വിജയം ഇവിടെ വിജയിക്കാനുണ്ടായിട്ടുള്ള പ്രധാന കാരണം ഈ ഓഫീസിൽ ഇരുന്നിട്ടുള്ള ആസൂത്രണമായിരുന്നു. ഇപ്രാവശ്യം അത് BJP ആ ഓഫീസ് അവർ നമുക്ക് തന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും BJP NDA യുടെ സ്ഥാനാർത്ഥി TP ജയചന്ദ്രൻ മാസ്റ്റർ ഈ എലത്തൂർ നിയോജകമണ്ഡലത്തിൽ വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രചാരണമൊക്കെ? എങ്ങനെയുണ്ട്? ഓ, ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ജയചന്ദ്രന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പ്രവർത്തിക്കുന്നില്ലേ? പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഓ, പ്രവർത്തനമുണ്ട്. വയസ്സായാലും 84 വയസ്സായില്ലേ, എന്നാലും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം എന്തായാലും എലത്തൂർ ജയിക്കും. ജയിക്കും എന്നാണ് പ്രതീക്ഷ. ജയിക്കും. ആര്? ആര്? ജയചന്ദ്രൻ. NDA യുടെ ഒരു സ്ഥിരമായ സ്ഥായിയായ ഒരു വോട്ട് ശതമാനം, അതോടൊപ്പം തന്നെ UDFലെ പ്രശ്നങ്ങൾ അതും വോട്ടായി മാറും. വളരെ സജീവമാണ്. ഈ പ്രാവശ്യം ജയചന്ദ്രൻ മാഷ് തന്നെ ജയിക്കുന്നതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. മഹിളാ മോർച്ച പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടോ? തീർച്ചയായും. എന്തൊക്കെ വെറൈറ്റി പ്രവർത്തനങ്ങളാണ്? ഞങ്ങൾ ബൈക്ക് റാലി നടത്തുന്നുണ്ട്, മഹിളാ സംഗമം നടക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഞങ്ങളിപ്പോൾ അവിടേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ. പിന്നെ ഇവിടെ ഓഫീസിൽ ഫുൾ ടൈം മഹിളാ പ്രവർത്തകരുണ്ട്. എന്തായാലും മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ വളരെ സജീവമാണ്. ഈ ഓഫീസില് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ പാർട്ടിയുടെയും ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ എന്തിനും തയ്യാറായി നിൽക്കുന്ന വാർ റൂമുകൾ, സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾ എവിടെയൊക്കെ വേണം, അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെ, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് നിയന്ത്രിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഓഫീസ് സെക്രട്ടറി നമുക്ക് പരിചയപ്പെടാം. പേരൊന്ന് പറഞ്ഞു. എന്റെ പേര് ബാലേന്ദ്രൻ. മുൻ തെരഞ്ഞെടുപ്പുകളൊക്കെ നിയന്ത്രിച്ച് പരിചയമുണ്ട്? ഉണ്ട്. ഇത് 5-ാമത്തെ കൊല്ലമാണ് സെക്രട്ടറിയേറ്റ് വർക്ക് ചെയ്യുന്നത്. എല്ലാ അവരോടും പറയുന്നവരൊക്കെ അതുപോലെ അനുസരിച്ചിട്ട് ജോലിയും ചെയ്യുന്നുണ്ട്. അത് പ്രസിഡന്റ് പറയലുണ്ട്. എൻ്റെ നിയന്ത്രണം വളരെ. അതുകൊണ്ട് തന്നെയാണ് എന്നെ 5-ാമത്തെ പ്രാവശ്യം സെക്രട്ടറി ആക്കിയത്. ഇത് ഓഫീസിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെ വാർ റൂമാണിത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കുന്ന ഒരു വാർ റൂം. ഏതൊക്കെ മേഖലകളിലേക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ മേഖലയിലും ആവശ്യമായിട്ടുള്ളത് എന്നുള്ളൊരു പ്രവർത്തന രീതിയാണ് ഇവിടെയുള്ളത്. എന്തൊക്കെ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നത് നിങ്ങൾ? നമ്മളിപ്പോൾ ഇവിടെ കോൾ സെൻറ്റർ, പിന്നെ ആണ് DTPs എല്ലാം ഉണ്ട്. പിന്നെ എല്ലാ പഞ്ചായത്തിലെയും പ്രവർത്തകരെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നുണ്ട്. മഹിളാ മോർച്ചയാണ് ഇവിടെ ഇപ്പോൾ മുന്നിട്ട് നിന്നുകൊണ്ട് നമ്മളെ ഇലക്ഷൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും സഹായങ്ങളുണ്ട്. വളരെ പോസ്റ്റർ എത്തിയില്ല, നോട്ടീസ് എത്തിയില്ല, ആളുകൾ ഓരോ ആവശ്യത്തിന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ, ഉണ്ട്. വളരെ തിരക്ക് തന്നെയാണ്. നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്, കഴിയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് സമയം കുറച്ച് കുറവാണ് എല്ലായിടത്തും എത്തിപ്പെടാനുള്ള, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എന്നാലും കഴിയുന്ന നമ്മളെല്ലാ എല്ലാ പ്രവർത്തകരും എല്ലാ ഏരിയയിലും നല്ലോണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിജിറ്റൽ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഡിജിറ്റൽ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് നമ്മളിപ്പോൾ എല്ലാം ഫേസ്ബുക്ക്, വാട്സപ്പ്, എല്ലാ ഇതിലും മീഡിയ കൂടെ തന്നെയാണ് നമ്മൾ അധിക പ്രവർത്തനങ്ങളും കൂടുതലായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ ഒരു പ്രത്യേകത, പ്രചരണ ദിവസങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സാധ്യതകൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പരമാവധി ഉപയോഗിക്കാനുള്ള ശ്രമം തന്നെയാണ് മുന്നണികൾ, ഏത് മുന്നണിയായാലും അവരെല്ലാം നടത്തുന്നത്. നമുക്ക് എലത്തൂരിൽ അവർ നിയോജകമണ്ഡല അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആലോചനകൾ, ഏതൊക്കെ മേഖലകൾ, പ്രത്യേകിച്ച് എലത്തൂരിലെ പുതിയൊരു രാഷ്ട്രീയ സവിശേഷമായ സാഹചര്യം, എന്തായാലും മഷേ സജീവമായൊരു അല്ലെങ്കിൽ അനുകൂലമായ ഒരു അവസ്ഥ കൂടിയുണ്ട്. സജീവമായ പ്രവർത്തനത്തിലാണ്. വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. എലത്തൂരിൽ വിജയത്തിൽ കുറഞ്ഞ് ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മുൻകാലങ്ങളിലൊന്നും അങ്ങനെ വിജയം എന്ന് പറയാറില്ലായിരുന്നു. ഇപ്പോൾ എന്തോ ഒരു പുതിയ ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. 100% ആത്മവിശ്വാസത്തിലാണ് നമ്മളുള്ളത്. പ്രവർത്തകരൊക്കെ അതേ ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. 1-ാം ഘട്ടം വീട് കയറൽ പൂർണ്ണമായി.
മുഴുവൻ വോട്ടർമാരെയും നേരിട്ട് നമ്മുടെ ആളുകൾ കണ്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായ പ്രവർത്തനം നടക്കും, വിജയിക്കും. എന്തായാലും പതിവിൽ കവിഞ്ഞ ഒരു ആത്മവിശ്വാസം എലത്തൂരിലെ NDA ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് AK ശശീന്ദ്രനെതിരായ ഒരു പൊതുവികാരം മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം NDA ക്യാമ്പിനുണ്ട്. അതോടൊപ്പം തന്നെ UDFലെ പ്രശ്നങ്ങൾ അത് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മാറും എന്നുള്ള ഒരു ആത്മവിശ്വാസവും NDA ക്യാമ്പ് പങ്കുവെക്കുകയാണ്. കോഴിക്കോട് എലത്തൂർ മണ്ഡലത്തിൽ നിന്നും ക്യാമറാമാൻ അക്ഷയ് സുന്ദറിനൊപ്പം ജയേഷ് രാഘവൻ, ജനം.